എല്ലാവർക്കും നമസ്കാരം. അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാനും നമിതയും കൂടി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ മറ്റൊരു സ്റ്റേഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ അവസാനത്തെ സ്റ്റേഷനാണ്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വായിച്ച് പഠിക്കാവുന്ന കാര്യങ്ങളാണ്. പ്രാക്ടിക്കലായിട്ട് മെയിനായിട്ടുമുള്ള സ്റ്റേഷൻസാണ് നമ്മളിവിടെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഇപ്പം ഇന്നത്തെ സ്റ്റേഷൻ ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റേഷനാണ്. ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റേഷനിലാണെങ്കിൽ തന്നെയും അതിൽ കുറച്ച് മാത്രമേ പ്രാക്ടിക്കലുള്ളൂ, ബാക്കിയെല്ലാം വൈബം മാതിരി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നിങ്ങൾ RCSI സൈറ്റിൽ നിന്ന് അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതിൽ ഒരു പോയിന്റ് പോലും വിട്ട് കളയാനില്ല. സ്പെഷ്യലി വേസ്റ്റ് മാനേജ്മെന്റ്, ഹാൻഡ് വാഷിങ് അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്, അസെപ്റ്റിക് ടെക്നിക്ക് അതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു പോയിന്റ് പോലും വിടാതെ നിങ്ങൾ വായിച്ച് നല്ല ഹൃദ്യസ്ഥമാക്കി വെക്കണം. എന്നാൽ മാത്രമേ അവർ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ പറയുവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ഓവറോൾ വ്യൂ ആണ് നമിത നമുക്കായിട്ട് തരുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമിത, നമ്മുടെ അടുത്ത സ്റ്റേഷന് ഇൻഫെക്ഷൻ കൺട്രോൾ ആണ്. ഓക്കെ, അതിൽ പല ടോപ്പിക്സും ഉണ്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് അല്ലേ. അതിൽ കൂടുതൽ ചെയ്യുന്നേക്കാൾ കൂടുതൽ അവർ ആ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറേ നോട്ട്സ് പഠിക്കാനുണ്ട് അല്ലേ. അപ്പം അത് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. അതില് കുറച്ച് നമുക്ക് ചെയ്ത് കാണിക്കാനുള്ളൂ. കൂടുതലും അവർ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ സ്റ്റേഷനിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അവർ ആദ്യം നമ്മുടെ അടുത്ത് പറയും, ചിലപ്പം ഹാൻഡ് വാഷിംഗ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പൊ നമ്മള് ഹാൻഡ് വാഷിംഗ് ഒരിക്കലും നമ്മൾ ആ ടാപ്പിൽ നമ്മുടെ കൈ പിടിച്ചിട്ട് തൊടാൻ പാടില്ല. ഒന്നുകിൽ നമ്മുടെ എൽബോ യൂസ് ചെയ്തിട്ട് ടാപ്പ് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ടാപ്പ് കൺട്രോൾ ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യുക. അവിടെ RCSI ഉള്ള എല്ലാ ടാപ്പും എൽബോ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാം. എല്ലാ ടാപ്പും എൽബോ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമ്മൾ ഹാൻഡ് വാഷിംഗിന്റെ സ്റ്റെപ്സ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് ഹാൻഡ് വാഷിംഗ് കാണിക്കുക. അവർ ചോദിക്കും ഹാൻഡ് വാഷിംഗിന്റെ ടൈം എത്രയാണെന്ന്, അതും കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഹാൻഡ് വാഷിംഗ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പം ചിലപ്പം നമ്മുടെ എക്സാമിനർ നമുക്കൊരു ടിഷ്യൂ പേപ്പർ ഓഫർ ചെയ്യും. സോ നമ്മളത് വാങ്ങിക്കാൻ പാടില്ല, കാരണം ആ ടിഷ്യൂ പേപ്പർ നമ്മൾ വാങ്ങിച്ചാൽ നമ്മുടെ ഹാൻഡ് വാഷിംഗ് പ്രൊസീജിയർ ചെയ്തത് വെറുതെ ആയി. സോ നമ്മളൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് നമ്മളെ ടാപ്പും ക്ലോസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വേറൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് നമ്മുടെ ഹാൻഡും വൈപ്പ് ചെയ്യുക. പിന്നെ അവര് ടിഷ്യൂ പേപ്പർ പേപ്പർ ഓഫർ ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് മൈൻഡ് ചെയ്യാതെ നിൽക്കുവല്ല, അവരോട് പറയണം എനിക്കിത് വേണ്ട, താങ്ക് യു, ഞാൻ പുതിയ തുറന്നെടുത്തോളാം. നമ്മൾ അങ്ങനെ അവരുടെ അടുത്ത് റൂഡായിട്ട് പെരുമാറണമെന്നല്ല, അവരുടെ അടുത്ത് പറയാം ഞാൻ വേറെ ടിഷ്യൂ പേപ്പർ എടുത്തോളാം എന്നുള്ള രീതിയിൽ. കാരണം അവര് നമ്മുടെ റെസ്പോൺസ് അറിയാൻ വേണ്ടിട്ടാണ് നമുക്കത് തരുന്നത്. അതെ, അവരങ്ങനെ കൊറേ ട്രിക്കുകൾ കാണിക്കുന്നുണ്ട് ഈ സ്റ്റേഷനിലെല്ലാം. കൊറേ ട്രിക്കുകൾ ഒരുപാട് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കും 5 മൂവ്മെന്റ്സ് ഓഫ് ഹാൻഡ് ഹൈജീൻ എന്താണെന്നുള്ളത് അത് ചോദിക്കും. അപ്പൊ നമ്മൾ 5 മൂവ്മെന്റ്സ് ഓഫ് ഹാൻഡ് ഹൈജീൻ നമുക്കറിയാം, ബിഫോർ ടച്ചിങ് എ പേഷ്യന്റ്, ബിഫോർ ഡൂയിങ് എൻ അസെപ്റ്റിക് പ്രൊസീജിയർ, ആഫ്റ്റർ ടച്ചിങ് എ പേഷ്യന്റ്, ആഫ്റ്റർ ദ റിസ്ക് ഓഫ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ, ആഫ്റ്റർ കം ഇൻ കോണ്ടാക്ട് വിത്ത് ദ പേഷ്യൻസ് സറൗണ്ടിങ്സ്. ഇങ്ങനെ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ 5 മൂവ്മെന്റ്സ് ഓഫ് ഹാൻഡ് ഹൈജീൻ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അടുത്ത അതിനകത്ത് വരുന്നൊരു സെക്ഷനാണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ച്വറി. സോ നീഡിൽ സ്റ്റിക്ക് ഇഞ്ച്വറിയും ഇതുപോലെ തന്നെ അവര് നമ്മുടെ അടുത്ത് നമുക്ക് പ്രൊസീജിയർ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. സോ നമ്മൾ അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്താണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ച്വറി, എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നതെന്നുള്ള രീതി അത് പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവര് ചിലപ്പോൾ നമുക്കൊരു ഷാർപ്പ്, അതായത് ഒരു നീഡിൽ ഒരു സിറിഞ്ച് തരും. ഇതെങ്ങനെയാണ് നിങ്ങൾ ഡിസ്കാർഡ് ചെയ്യാന്ന് ചോദിച്ചുകൊണ്ട് ഒരു സിറിഞ്ച് അവർ തരും. സോ നമ്മൾ അതെടുത്ത് അതൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ തന്നെ നമ്മൾ ഷാർപ്പിലിട്ട് അങ്ങനെയാണ് ഡിസ്കാർഡ് ചെയ്യുന്നത്. സോ അത് അവരുടെ അടുത്ത് പറയാം, ഇത് നമ്മളൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, നീഡിൽ സെപ്പറേറ്റ് ചെയ്യുന്നില്ല, സോ ഇങ്ങനെ തന്നെ നമ്മൾ ഷാർപ്പിൽ ഡിസ്കാർഡ് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. അതാണ് വേറൊരു സെക്ഷൻ. പിന്നെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ച്വറിയിൽ വരുന്ന ഒരു കാര്യമാണ് പ്രിവെൻഷൻ ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ച്വറി. അത് നമ്മളെപ്പോഴും റീക്യാപ്പിംഗ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രിവെൻഷൻ ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ച്വറിയിൽ വരുന്ന ഒരു കാര്യം. സോ അതും ചിലപ്പോൾ അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്, അപ്പം അതും പറയാം. പിന്നെ വരുന്നത് ഒരു സെക്ഷൻ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസും സൂപ്പർ ബഗ്സും ഒക്കെയാണ്. ഈ സൂപ്പർ ബഗ്സ് എന്ന് പറയുമ്പം അതിനകത്ത് വരുന്ന ഒരു കൈൻഡ് ഓഫ് കുറച്ച് കൈൻഡ് ഓഫ് ബാക്ടീരിയാസ് ഉണ്ട്. സോ അതിന്റെ പേര് അവർ ചോദിക്കും, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന്റെ എക്സ്പാൻഷൻ ചോദിക്കും, അത് പറയാ. കൺട്രോൾ ഓഫ് സൂപ്പർ ബഗ്സ് ചോദിക്കും, അത് നമുക്കറിയാം. ഐസൊലേഷൻ ഓഫ് പേഷ്യൻസ്, PPE, പ്രോപ്പർ PPE വെയർ ചെയ്യുക, പ്രോപ്പർ വേസ്റ്റ് ഡിസ്കാർഡിങ്,
ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയാം. നമിത അയർലൻഡിൽ വരുന്നതിന് മുമ്പ് ഈ ബക്സ് എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല. ഞാന് ഇവിടേക്ക് വരാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ വാക്കുകൾ. അല്ലേ, നമ്മൾ ആരും സൂപ്പർ ബക്സ് എന്നൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല അല്ലേ. ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വേർഡാണിത്. അതെ, ഇത് ഫസ്റ്റ് ടൈം ആയിരുന്നു സൂപ്പർ ബക്സ്. പക്ഷെ സംഭവം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നെയിം ചെയ്തിരിക്കുന്നത് വാക്ക് നമുക്കൊട്ടും ഫെമിലിയർ അല്ലാതേ ഉള്ളൂ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് സൂപ്പർ ബക്സിലുള്ളത്. പിന്നെ വരുന്ന ഒന്ന് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ്. അത് ഒരു ബാക്ടീരിയയുടെ കപ്പാസിറ്റി എന്താണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് അവർ ചോദിക്കും. എന്തുകൊണ്ടാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരുന്നതെന്ന് അത് ഫ്യൂ ഉണ്ട് പഠിക്കാനായിട്ട്. അതെ അതെ. പക്ഷെ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ നോട്ട്സ് ശരിക്കും നമുക്ക് ആർ സി എസ് ഐന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ അത് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ ചോദിക്കുന്നത്. ആർ സി എസ് ഐയുടെ വെബ്സൈറ്റിൽ മിനിമം ബാക്ക്ഗ്രൗണ്ട് റീഡിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ടോപ്പിക്സ് എന്തോ അതിനപ്പുറത്തു നിന്നൊന്നും അവർ ചോദിക്കുന്നില്ല. പക്ഷെ അത് മുഴുവനും വായിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല വലിയൊരു ടാസ്ക് ആണ്. കാരണം അതിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ്. ബെറ്റർ അത് വായിച്ചു പോകുന്ന സമയത്ത് അതിൽ നിന്നും ചെറിയ നോട്ട്സ് ഉണ്ടാക്കി വെച്ച് പിന്നീട് അത് വായിക്കുക. അതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന്റെ കോസസ് അവർ ചോദിക്കും. എന്തുകൊണ്ടാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിൽ അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് വരും. പിന്നെ അവർ ചോദിക്കുന്നത് ഹാൻഡ് വാഷിംഗിൽ തന്നെ സോപ്പ് ആൻഡ് വാട്ടർ ഹാൻഡ് വാഷിങ്ങും ഹാൻഡ് റബ് ഹാൻഡ് വാഷിങ്ങും. സോ സോപ്പ് ആൻഡ് വാട്ടറിന്റെ ഡ്യൂറേഷൻ എത്രയാണെന്നുള്ളത് അത് നമുക്കറിയാം. 40 to 60 ആണ്. ഹാൻഡ് റബിന്റേത് 20 to 40 seconds ആണ്. സോ അത് നമ്മളെടുത്ത് ചോദിക്കും. പിന്നെ എപ്പോഴൊക്കെയാണ് സോപ്പ് ആൻഡ് വാട്ടർ ഹാൻഡ് വാഷിംഗ് നമ്മൾ ചെയ്യേണ്ടത്, എപ്പോഴൊക്കെ ഹാൻഡ് റബ് കൊണ്ടുള്ള ഹാൻഡ് വാഷിംഗ് മതി എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. നമുക്കറിയാം ഹാൻഡ് വിസിബിളി ഡേർട്ടി ആകുമ്പോൾ നമ്മൾ ഒരിക്കലും ഹാൻഡ് റബ് യൂസ് ചെയ്യില്ല, സോപ്പ് ആൻഡ് വാട്ടർ തന്നെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ അടുത്ത് വരുന്ന ഒരു സെക്ഷൻ ആണ് ഡോണിങ് ആൻഡ് ഓഫിങ്. അതായത് നമ്മുടെ PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എങ്ങനെയാണ് അത് വിയർ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് റിമൂവ് ചെയ്യുന്നത്, അതിന് പറയുന്നതാണ് ഡോണിങ് എന്ന് പറയുമ്പോൾ ഇടുക, ഡോഫിംഗ് എന്ന് പറയുമ്പോൾ അത് റിമൂവ് ചെയ്യുന്ന പ്രൊസീജർ. സോ അതെങ്ങനെയാണെന്ന് അവർ ചോദിക്കും. അതൊന്നും നമ്മൾ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല, എങ്ങനെയാണെന്ന് അവർ ചോദിക്കും. അപ്പം നമ്മളത് കാണിച്ചു കൊടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു കൊടുക്കുക. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ ഈ സ്റ്റേഷനിലാണ് ട്രോളി ക്ലീനിങ് ചോദിക്കാറ്. നമ്മൾ നേരത്തെ വൂണ്ട് ഡ്രസ്സിങ്ങിന്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില സിറ്റുവേഷൻസിൽ അവരത് ഇൻഫെക്ഷൻ കൺട്രോൾ ചോദിക്കും. സോ ഇൻഫെക്ഷൻ കൺട്രോൾ നമ്മൾ ട്രോളി ക്ലീനിങ് ചെയ്യുമ്പോൾ നമ്മളത് ചെയ്ത് കാണിക്കണം. അത് ആൽക്കഹോളിന്റെ ഒരു ഹാൻഡ് സോറി ഒരു വൈപ്സ് എടുത്ത് ആദ്യം അതിന്റെ നോബ്സ് നാലും വൈപ്പ് ചെയ്യുക, എന്നിട്ട് ഫാർദേസ്റ്റ് ഏരിയ ടു നിയറസ്റ്റ് ഏരിയ ആണ്. അപ്പൊ നമ്മൾ ചില ട്രോളിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ആർ സി എസ് ഐല ഫ്രെയിമും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ അതുപോലെ തന്നെ ആ നോബ്സ് ക്ലീൻ ചെയ്യുമ്പോൾ ആ ഫ്രെയിംസും കൂടെ ക്ലീൻ ചെയ്ത് നമ്മൾ ഏത് സെക്ഷനാണ് ഫാർദേസ്റ്റ് ടു നിയറർ അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യാം. എന്നിട്ട് അതിന്റെ മീൻസ് അപ്പർ കമ്പാർട്ട്മെന്റ് ഇങ്ങനെ സിക്സാക്ട് മോഷനിൽ അതായത് വൈപ്പ് ചെയ്യുക. അതിനുശേഷം ആ നാല് ബാറുകള് അത് വീലുള്ള ട്രോളി ആയിരിക്കും. അപ്പൊ നമുക്ക് തിരിക്കാൻ എളുപ്പമാണ്. പക്ഷെ തിരിക്കുമ്പോൾ നമ്മൾ കെയർഫുൾ ആയിരിക്കുക, നമ്മൾ ക്ലീൻ ചെയ്ത ഭാഗം വീണ്ടും ടച്ച് ആവാതിരിക്കാൻ വേണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ലോവർ കമ്പാർട്ട്മെന്റും ഇതേപോലെ തന്നെ സിക്സാക്ട് മോഷനിൽ, പിന്നെ അതിന്റെ അടി വരുന്ന ഭാഗം, അതാണ് ട്രോളി ക്ലീനിങ്. ഇത് ട്രോളി ക്ലീനിങ്, ഞാൻ ട്രോളി ക്ലീനിങ് ചെയ്തത് ഇൻഫെക്ഷൻ കൺട്രോളിന്റെ സ്റ്റേഷനിലായിരുന്നു. പിന്നെ ഇവിടെ അവർ ചോദിക്കുന്നത് സ്പില്ലേജ് മാനേജ്മെന്റ് ആണ്. നമുക്കറിയാം മെർക്കുറി സ്പില്ലേജ് ഒക്കെ, അത് എങ്ങനെയാണ് സ്പില്ലേജ് മാനേജ് ചെയ്യുന്നത്. പിന്നെ അവർ ചോദിക്കുന്നത് ലോണ്ട്രി മാനേജ്മെന്റ്. ഇത് കൂടാതെ നമ്മുടെ അയർലൻഡിലെ വേസ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ടോപ്പിക് ആണ്. ഒരുപാട് തന്നെ ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്കൊരു യെല്ലോ ബിൻ ഉണ്ടാവില്ല, ഇവിടെ യെല്ലോ ബിൻ തന്നെ പലതുണ്ട്, പല ലിഡ്, അതിന് പല ലിഡാണ്, കളർ പർപ്പിൾ ബ്ലൂ യെല്ലോ ബ്ലാക്ക്, യെസ് അങ്ങനെ ലിഡിന്റെ കളറിൽ തന്നെ വ്യത്യാസമുണ്ട്. സോ അതില് അവർ എന്ത് വേണേലും ചോദിക്കും, ഏത് സെക്ഷനിൽ നിന്ന് വേണമെങ്കിലും അവർ ചോദിക്കും. ഇന്ന വേസ്റ്റ് ഏത് ബോട്ടിലേക്കാണ് ഇടുന്നത്, ഏത് ബോക്സിലേക്കാണ്, ഏത് ബാഗിലേക്കാണ്, എന്ത് വേണേലും അവർക്ക് ചോദിക്കാം. സോ ആ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു ഒരു സിംഗിൾ ഷീറ്റ് ആണ്. പക്ഷെ ആ ഷീറ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യനും ചോദിക്കും, എല്ലാം അത് ആർ സി എസ് ഐയുടെ സൈറ്റിലുണ്ട്. അതെ, അത് നമ്മള് ഫെമിലിയർ ആയിരിക്കണം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് ഈ സ്റ്റേഷനിൽ മാത്രമല്ല, ഇതല്ലാതെ ഇപ്പൊ വൂണ്ട് ഡ്രസ്സിംഗിന്റെ സ്റ്റേഷനിൽ അവർക്ക് വേണമെങ്കിൽ ചോദിക്കാം, IV ഇൻഫ്യൂഷന്റെ സ്റ്റേഷനിൽ വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം,
ഏത് സ്റ്റേഷനിൽ വേണമെങ്കിലും ഈ വേസ്റ്റ് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കാം. അപ്പം വേസ്റ്റ് മാനേജ്മെന്റിന്റെ ആ ഒരു ലീഫ്ലെറ്റുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ നല്ല തറോ ആയിരിക്കുക, അതാണ്. ഇതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ. ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന സ്റ്റേഷന് ചെയ്ത് കാണിക്കാൻ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ നമുക്ക് പറയാൻ ഒരുപാടുണ്ട്. അവർ വൈവ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, എന്നാൽ അത്ര ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കാലം മുതലേ കേട്ടറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ചില പേരുകൾ ഈ പറഞ്ഞതുപോലെ സൂപ്പർ ബഗ്സ് എന്നൊക്കെയുള്ള ചില പേരുകൾ. വേസ്റ്റ് മാനേജ്മെന്റ് നമുക്ക് ഫെമിലിയർ അല്ലാത്തൊരു വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. കുറച്ചധികം ബോട്ടിൽസ് ഉണ്ട്, സോ അതും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത്രേ ഉള്ളൂ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ സ്റ്റേഷൻ. നമിത, ഈ പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇൻഫെക്ഷൻ കൺട്രോളിന്റെ മെയിൻ ആയിട്ടും തറവ് ആയിട്ട് പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, അതിൽ പ്രാക്ടിക്കൽ ആയിട്ടൊന്നുമില്ല. പക്ഷെ നന്നായി പഠിക്കുക ഈ ഒരു ടോപ്പിക്ക്, എന്നാൽ നിങ്ങൾക്ക് എക്സാം വളരെ നന്നായിട്ട് എഴുതാൻ പറ്റും. നമിത, താങ്ക് യു വെരി മച്ച്, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന്.